പോലീസ് തലപ്പത്ത് വനഴിച്ചുപണി. ടി കെ വിനോദ് കുമാർ പുതിയ വിജിലൻസ് ഡയറക്ടറാകും. മനോജ് എബ്രഹാമിന് ഇന്റലിജൻസ് ADGP ആയി മാറും. അദ്ദേഹം പുതിയ ഫയർഫോഴ്സ് മേധാവിയായി കെ പത്മകുമാറിനെ നിയമിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, എങ്ങനെയൊക്കെയാണ് അഴിച്ചുപണി? ദിവേഷ്, വലിയ അഴിച്ചുപണി തന്നെയാണ് പോലീസ് തലപ്പത്ത്, IPS തലപ്പത്ത് സർക്കാർ വരുത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ADGP ആയ ടി കെ വിനോദ് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. ടി കെ വിനോദ് കുമാറിന്റെ പുതിയ ചുമതല വിജിലൻസ് ഡയറക്ടർ സ്ഥാനമാണ്. വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന മനോജ് എബ്രഹാമിനെ ഇന്റലിജൻസ് ADGP ആയിട്ടാണ് പുതിയ സ്ഥാനമാറ്റം നൽകിയിരിക്കുന്നത്. MR അജിത് കുമാർ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP ആയി തുടരും. അദ്ദേഹത്തിന് പക്ഷെ അധിക ചുമതല നൽകിയിട്ടുണ്ട്. ആംഡ് പോലീസ് മേധാവിയായിട്ട് കൂടിയാണ് ചുമതല നൽകിയിരിക്കുന്നത്. കെ പത്മകുമാറാണ് പുതിയ ഫയർഫോഴ്സ് മേധാവിയായിരുന്ന ഈ സന്ദീപ് പച്ചോഷിയെ പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ MD ആയി നിയമിച്ചു. അതുപോലെ തന്നെ കെ പത്മകുമാർ ജയിൽ DGP ആയിരുന്നു. ആ സ്ഥാനത്തേക്ക് ബൽറാം കുമാർ ഉപാധ്യായയാണ് സർക്കാർ പുതിയതായി നിയമിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ H. വെങ്കടേഷ് ADGP അദ്ദേഹത്തിന് സൈബർ ഓപ്പറേഷന്റെയും അതുപോലെ തന്നെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും ചുമതല നൽകിയിട്ടുണ്ട്. പി പ്രകാശ് IG ഇന്റലിജൻസ് അദ്ദേഹമാണ് കേരള ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ പുതിയ IG ആയി നിയമിതരായിരിക്കുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങളും ഇന്നത്തെ ഈ അഴിച്ചുപണിയിലൂടെ ഉണ്ടായിട്ടുണ്ട്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയുടെ വിവരങ്ങൾ.